സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള തട്ടിപ്പ് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി VSSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ കേസിലെ പ്രതിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത്. കേസിലെ പ്രതി ഹരിയാന സ്വദേശി അമിതിന്റെ ജാമ്യാപേക്ഷ തള്ളി. പ്രതി ജാമ്യത്തിലിറങ്ങിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ കോടതിയുടെ പരാമർശം എന്തൊക്കെയായിരുന്നു? VSSC പരീക്ഷ ആൾമാറാട്ട കേസിലെ പ്രതിയായിട്ടുള്ള ഹരിയാന സ്വദേശി അമിതിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ജോലി ലഭ്യമാകുന്നതിന് വേണ്ടി ഉള്ള തട്ടിപ്പ് അംഗീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഒപ്പം തന്നെ ഇത്തരം പരീക്ഷകളിലെ ആൾമാറാട്ടം അത് കർശനമായിട്ട് കൈകാര്യം ചെയ്യുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണം. ഈ നിലവിൽ അമിതിന്റെ ജാമ്യാപേക്ഷ തള്ളി ജാമ്യാപേക്ഷ തള്ളിയതിനുള്ള പ്രധാനപ്പെട്ട കാരണം പ്രതിക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും. ഒപ്പം തന്നെ കേസിലെ രണ്ടാം പ്രതിയെ രക്ഷപ്പെടുത്താനും ഇത് സഹായകമാകും. പ്രതി സംസ്ഥാനം വിട്ടുപോകാനും സാധ്യതയുണ്ടെന്നും ഹൈക്കോടതി വിലയിരുത്തുകയും ചെയ്തു. ഒപ്പം തന്നെ സർക്കാർ അഭിഭാഷകനും പ്രതിയുടെ ജാമ്യാപേക്ഷയെ തുറന്ന് എതിർത്തിരുന്നു. തുടർന്നാണ് ഹൈക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയത്. ഈ തിരുവനന്തപുരത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ VSSCയുടെ പരീക്ഷയിൽ ആൾമാറാട്ടം കണ്ടെത്തുകയും തുടർന്ന് ഈ ഡ്രാഫ്റ്റ്മാൻ ഒപ്പം തന്നെ ടെക്നീഷ്യൻ ബി റേഡിയോഗ്രാഫർ പരീക്ഷകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഹരിയാനയിൽ നിന്നുള്ള കോച്ചിംഗ് സെന്ററിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയെന്നുള്ള കണ്ടെത്തലും ഉണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഈ സർക്കാർ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തട്ടിപ്പുകൾ അത് കർശനമായിട്ട് അതിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. രേഷ്മയാണ് വിവരങ്ങൾ നൽകിയത്.